ഇടുക്കി ഉടുമ്പൻചോലയിലാണ് ഉടുമ്പൻചോല ചെമ്മണ്ണാറിൽ അച്ഛൻ്റെ വെട്ടേറ്റ മകൻ മരിച്ചു എന്നുള്ളതാണ് വരുന്ന വാർത്ത. ഇത്തരം വാർത്തകൾ കേരളത്തിൽ വല്ലാതെ 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 ആവർത്തിക്കുന്ന എന്താണ് അതിൻ്റെ ഫ്രീക്വൻസികൾ കുറഞ്ഞു വരുന്ന സങ്കടകരമായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. 38 വയസ്സുള്ള ജനീഷാണ് മരിച്ചത്. ഇന്നലെ രാത്രി മദ്യപിച്ച് വീട്ടിലെത്തി ബഹളം വെച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് വെട്ടേറ്റ് മരിച്ചത് എന്നറിയാൻ കഴിയുന്നു. രാഹുൽ വിജയനാണ് അതിൻ്റെ വിവരങ്ങൾ വായിച്ചിരുന്നത്. രാഹുൽ, എന്താണ് ആ ദൗർഭാഗ്യകരമായ സംഭവം? ഹാഷ്മി, ഇന്നലെ രാത്രി 7 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. മദ്യപിച്ച് വീട്ടിലെത്തിയ ജനീഷ് ഭാര്യയെയും മക്കളെയും അതുപോലെ തന്നെ പിതാവ് തമ്പിയെയും ഉപദ്രവിച്ചു. ഇതേ തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് സ്വയരക്ഷയ്ക്കെന്നോണം പിതാവ് തമ്പി കയ്യിൽ കിട്ടിയ ഒരു കത്തി എടുത്തുകൊണ്ട് ജനീഷിനെ വെട്ടുന്നത്. ജനീഷിന്റെ കൈക്കാണ് ആ വെട്ടേറ്റത്. വെട്ടേറ്റ് രക്തം ഒരുപാട് വാർന്നു പോവുകയും ചെയ്തു. ഉടൻ തന്നെ ഈ ജനീഷിനെ ഈ ചെമ്മണ്ണാറിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ പറ്റാത്തത് കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. രാത്രി തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇന്ന് രാവിലെയാണ് ജനീഷ് മരിച്ചിരിക്കുന്നത്. ഈ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ജനീഷ് ഛർദ്ദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് മരണകാരണം എന്നുള്ളത് ഇപ്പോഴും വ്യക്തത കുറവുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും ഈ വെട്ടുകൊണ്ട് രക്തം വാർന്നതാണോ മരണകാരണം എന്ന് വ്യക്തമാവുകയുള്ളൂ. നിലവിലെന്തായാലും അത്തരമൊരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഇന്നലെ വീട്ടിൽ ഈ മദ്യപിച്ചതുമായി ഉണ്ടായൊരു തർക്കം, അതിനെ തുടർന്നുണ്ടായ സംഘർഷം അതിൽ വെട്ടേക്കുന്നു. അതേ തുടർന്ന് രക്തം വാർന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നു. പക്ഷേ ആ മരണകാരണം അതാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പോലീസ് അതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അത് വ്യക്തമാവുകയും ചെയ്തു. എന്തായാലും നിലവിൽ ഈ ജനീഷിന്റെ പിതാവ് തമ്പിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്.